സ്റ്റേറ്റ് ബാങ്കിൽ അക്കൗണ്ട് ഉള്ളവർ ഉപയോഗിക്കുന്ന യോനോ എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ വഴി മറ്റൊരാളുടെ മൊബൈൽ നമ്പറിലേക്ക് വളരെ വേഗത്തിൽ എങ്ങനെ പൈസ ട്രാൻസ്ഫർ ചെയ്യാം എന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് യോനോയുടെ പുതിയ അപ്ഡേഷനായ ക്യു പേ എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് നേരെ വീഡിയോ കാണാം നമ്മുടെ ഫോണിലുള്ള സ്ഥിരമായി ഉപയോഗിക്കുന്ന യോനോ ആപ്ലിക്കേഷൻ ആദ്യമായി ഓപ്പൺ ചെയ്യുക അതിനുവേണ്ടി യോനോയുടെ ഐക്കണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മുടെ യോനോ ആപ്ലിക്കേഷൻ്റെ പുതിയ അപ്ഡേഷൻ ന്യൂ അപ്ഡേഷനിലാണ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്നത് നിങ്ങൾക്ക് പഴയ അപ്ഡേറ്റ് നിങ്ങൾ പഴയ വേർഷൻ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് മാറ്റി പുതിയത് അപ്ഡേറ്റ് ചെയ്യുക അതെങ്ങനെയാണ് പുതിയ അപ്ഡേഷൻ വരുന്നത് അതിൻ്റെ ഓപ്ഷൻസ് അല്ല ഉള്ള ഒരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾ കാണുക അതിനുശേഷം നമ്മൾ ഇങ്ങനെയായിരിക്കും കാണുന്നത് മൂന്ന് ഓപ്ഷനായിരിക്കും വരുന്നത് ഇവിടെ നമുക്ക് മൂന്നാമത്തെ ഓപ്ഷനായിട്ട് കിക്ക് പേ ക്വി എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് കാണാം ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് കാണാം ഫിംഗർ പ്രിൻറ്റ് സെറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഫിംഗർ പ്രിൻ്റ് നേരത്തെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ട് അത് നിങ്ങൾ കാണുക അത് വീഡിയോയുടെ അവസാനം ഐ ബട്ടണിലൊക്കെ കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഫിംഗർ പ്രിൻ്റ് വഴി നമുക്ക് ആപ്പ് ഓപ്പൺ ചെയ്തു ഇനി നമുക്കിവിടെ കാണാം കോണ്ടാക്ട്സ് എന്നൊരു ഓപ്ഷൻ അതിൻ്റെ മുകളിൽ ഒരു പേ എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മളിവിടെ പേ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക റിക്വസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷനിലാണ് കിടക്കുന്നതെങ്കിലും പേ എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം കോണ്ടാക്റ്റ് എന്ന് പറയുന്ന നമുക്കൊരു ഓപ്ഷൻ കാണാം ഫസ്റ്റ് തന്നെ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് താഴെ കുറച്ച് ഓപ്ഷൻ വരും പേ ടു കോൺടാക്ട് ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് കാണാം ഇവിടെ ആർക്കാണ് അയക്കേണ്ടത് അവരുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ നമുക്കവിടെ കാണാൻ സാധിക്കുന്നതാണ് അല്ലാതെ അതിന് വലത് സൈഡ് ഒരു ഫോൺ ബുക്കിൻ്റെ സിമ്പൽ കാണാം നമുക്കതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മുടെ ഫോണിലുള്ള കോണ്ടാക്റ്റ് അതായത് നമ്മുടെ ഫോണിലുള്ള എല്ലാ ഫോൺ നമ്പറുകളും കാണാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് അവിടെ അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ ഫോണിലെ കോണ്ടാക്സിലേക്ക് പോവും ഇവിടെ നമുക്ക് ഏത് നമ്പർ വേണമെങ്കിലും സെലക്ട് ചെയ്ത് കൊടുക്കാം ആർക്കാണോ അയക്കേണ്ടത് അയാളുടെ നമ്പർ അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ ഒരു നമ്പർ ഒരാളുടെ പേര് സെലക്ട് ചെയ്തു അപ്പോൾ നമുക്ക് കാണാം അതിന് തൊട്ട് താഴെ അയാളുടെ മൊബൈൽ നമ്പർ അവിടെ കാണാൻ സാധിക്കും ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ കാണാം അവരുടെ മൊബൈൽ നമ്പർ ഒന്നു അതിന് തൊട്ട് താഴെയായിട്ട് അവരുടെ പേര് നമുക്കവിടെ കാണാൻ സാധിക്കും കൃത്യമായ പേര് അതായത് അവരുടെ യോനോ അക്കൗണ്ടിലുള്ള അല്ലെങ്കിൽ അവരുടെ എസ് ബി ഐ ബാങ്ക് അക്കൗണ്ടിൻ്റെ പേരായിരിക്കും അവിടെ വരുന്നത് ഇനി ഈ മൊബൈൽ നമ്പർ നമ്മൾ അടിച്ച മൊബൈൽ നമ്പർ ഉള്ള ആൾക്ക് എസ് ബി ഐ അക്കൗണ്ട് ഇല്ല എങ്കിൽ വരുമ്പോൾ എന്താണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം അതിനുവേണ്ടി നമ്മൾ വീണ്ടും കോണ്ടാക്ട്സിലേക്ക് പോയി എസ് ബി ഐ അക്കൗണ്ട് ഇല്ലാത്ത അല്ലെങ്കിൽ യോനോ അക്കൗണ്ട് ഉപയോഗിക്കാത്ത യോനോ എസ് ബി ഐ ഉപയോഗിക്കാത്ത ഒരാളെ അക്കൗണ്ട് ഞാനിവിടെ സെലക്ട് ചെയ്യുകയാണ് സെലക്ട് ചെയ്തു അതിനുശേഷം ജസ്റ്റ് പഴയ പോലെ വന്നു അപ്പോൾ ആ പേ മൊബൈൽ നമ്പറിൻ്റെ താഴെ കാണിക്കുന്നത് നമുക്ക് ഈ നമ്പറിലേക്ക് അയക്കാൻ പറ്റില്ല അവരുടെ അടുത്ത് ഒന്ന് ബെനിഫിഷ്യറി ആഡ് ചെയ്യണം അല്ലെങ്കിൽ അവർക്ക് എസ് ബി ഐ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക യോനോ ഉപയോഗിക്കുക അല്ലെങ്കിൽ വി പി എ വഴിയുള്ള ട്രാൻസ്ഫർ നടക്കില്ല എന്നാണ് കാണിക്കുന്നത് അപ്പോൾ നമുക്കിവിടക്കറിയാം കോണ്ടാക്ട്സ് വഴി നമുക്ക് യോനോ ആപ്പ് വഴി പൈസ അയക്കണമെങ്കിൽ കിട്ടേണ്ട ആളിനും യോനോ ആപ്പോ എസ് ബി ഐ അക്കൗണ്ടോ ഉണ്ടായിരിക്കാം അതിനുശേഷം ഞാൻ വീണ്ടും വേറെ ഒരു വാക്ക് ചെയ്തിട്ടുണ്ട് സെലക്ട് ചെയ്തു അതിനുശേഷം നമുക്കിവിടെ എമൗണ്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട് അതിൻ്റെ വലസൈഡ് ഒരു ചെറിയ ഐ ബട്ടൺ കാണാം അതിൽ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാം നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്യുന്ന എമൗണ്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നാണ് എന്നാണ് അവിടെ പറഞ്ഞിട്ടുള്ളത് നമുക്കത് മനസ്സിലാക്കാവുന്നതാണ് ഇനി നമുക്ക് ഒരു എമൗണ്ട് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം ജസ്റ്റ് ഞാനിവിടെ ഒരു ഹൺഡ്രഡ് റുപ്പി ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു അതിന് ശേഷം അതിന് തൊട്ട് താഴെ വാട്ട് ഈസ് ദിസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അതായത് ഓപ്ഷനൽ അതായത് നമ്മൾ ഇത് എന്ത് കാര്യത്തിനാണെന്ന് ജസ്റ്റ് ഒന്ന് എഴുതുക നമുക്ക് എഴുതിയില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല എന്നിരുന്നാലും നമ്മൾ അവിടെ എഴുതുക എന്തെങ്കിലും ഗിഫ്റ്റ് ഒന്നാണോ അല്ലെങ്കിൽ ഒരു ലോൺ റീ ആണോ അല്ലെങ്കിൽ നമ്മൾ ഇത് ജസ്റ്റ് എന്തെങ്കിലും ഒന്ന് യെസ് എന്നോ നോ എന്നോ എന്തെങ്കിലും അതായത് നമുക്ക് അല്ലെങ്കിൽ കിട്ടിയ ആളിന് ഇത് ആരാണ് അയച്ചതെന്ന് മനസ്സിലാക്കുന്നതിന് എന്ത് പർപ്പസ് എന്നൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ശരിക്കും അവിടെ എന്തെങ്കിലും ഒരു കാര്യം നമ്മളവിടെ ടൈപ്പ് ചെയ്യുന്നത് നന്നായിരിക്കും ഞാനിവിടെ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് അതിനുശേഷം അതിന് തൊട്ട് താഴെ പേ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക നമുക്ക് കാണാം അപ്പോൾ പുതിയൊരു വിൻഡോ വന്നു ഒ ടി പി വെരിഫിക്കേഷൻ നമ്മുടെ മൊബൈലിലേക്ക് എസ് ബി ഐ ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒരു വൺ ടൈം പാസ്വേഡ് വരും അത് നമ്മൾ അതേപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഏറ്റവും താഴെ കാണുന്ന സബ്മിറ്റ് എന്ന് പറയുന്ന ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക സക്സസ് യുവർ പേയ്മെൻറ്റ് ഓഫ് ഹൺഡ്രഡ് സക്സസ്ഫുള്ളി മെയ്ഡ് ഓഫ് കോണ്ടാക്ട് നമ്മൾ ആർക്കാണ് അയച്ചത് അവരുടെ പേര് നമുക്കിവിടെ കാണാം ജസ്റ്റ് സെക്കൻഡുകൾക്കുള്ളിൽ പൈസ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിട്ടുണ്ട് ഏറ്റവും വേഗത്തിലും ഏറ്റവും സിംപിളുമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് തീർച്ചയായും നിങ്ങൾ ഉപയോഗിക്കുക കാരണം യോനോ അക്കൗണ്ട് ഗൂഗിൾ പേയോ ഫോൺ പേയോ ഒക്കെ ഉപയോഗിക്കുന്നതിനേക്കാൾ ഏറ്റവും ബെറ്ററാണ് കാരണം ഏറ്റവും സുരക്ഷിതമായ എസ് ബി ഐ ബാങ്കിൻ്റെ തന്നെ ആപ്ലിക്കേഷനാണ് അവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന യോനോ ആപ്ലിക്കേഷനിൽ ഉപയോഗിച്ച് കിക്ക് പേ നമ്മുടെ നൂറ് ശതമാനം സുരക്ഷിതത്തോടെ അയയ്ക്കാൻ സാധിക്കുന്നതാണ് തീർച്ചയായും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്കും ഈ അറിവ് ലഭിക്കുന്നതിനായി ഷെയർ ചെയ്ത് കൊടുക്കുക